മുതലാളിത്ത പ്രതിസന്ധി ഏറ്റവും ശക്തമായ രാജ്യമായി ഇന്ത്യ മാറുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം മാവൂർ കടോടി കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലാളിത്ത പ്രതിസന്ധി ഏറ്റവും ശക്തമായ രാജ്യമായി ഇന്ത്യ മാറുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സമ്പന്നൻ കൂടുതൽ സമ്പന്നനാവുകയും ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് മുതലാളിത്ത പ്രതിസന്ധി. സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷമായിട്ടും ഇപ്പോഴും രാജ്യത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം മാവൂർ കടോടി കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. വർഗസമര പോരാട്ടങ്ങൾക്ക് നല്ല രീതിയിൽ ഇനിയും മുന്നേറാനാവുമെന്ന പ്രതീക്ഷ നൽകുന്ന സംഭവ വികാസങ്ങൾ ഇതിനോടൊപ്പം തന്നെ മുന്നോട്ടേക്ക് വരുന്നു. ഇപ്പോൾ ഇസ്രയേലിൽ പാലസ്തീൻ ജനതയെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യണമെന്ന മുദ്രാവാക്യം വെച്ച് പോകുമ്പോഴും ഭരണവർഗ നിലപാടുകൾക്കെതിരായിട്ട് അതിശക്തിയായ പോരാട്ടം ഇസ്രയേലിൽ തന്നെ യുവാക്കളും ജനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ പ്രകടനങ്ങളാണ് അവിടെ ഭരണവർഗത്തിനെതിരായിട്ട് ഉണ്ടാവുന്നത്. ഈ യുദ്ധത്തിന് പിന്തുണ നൽകുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമേരിക്കയിൽ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസം നേടി മുന്നേറുന്ന സർവകലാശാല ആസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇടതുമുന്നണിയുടെ പരമ്പരാഗത വോട്ടിൽ ചോർച്ചയുണ്ടാവുകയും മുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതിരിക്കുകയും ചെയ്തതാണ് തൃശൂരിലടക്കം ലോക്സഭാ ഇലക്ഷനിൽ മുന്നണിക്കുണ്ടായ പരാജയത്തിൻ്റെ കാരണമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഒരു ഭാഗത്ത് ജാതിമത സത്വബോധത്തെ വളർത്തി BJP ആളുകളെ വർഗീയമായി സംഘടിപ്പിക്കുകയായിരുന്നു. മറുഭാഗത്ത് BJPയുടെ ഭരണം ഇല്ലാതാക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയൂ എന്ന പ്രചരണം ശക്തമായതോടെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് RP ഭാസ്കർകുറുപ്പ് അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടറി KK ദിനേശൻ റിപ്പോർട്ടും, C ബാലൻ രക്തസാക്ഷി പ്രമേയവും, P ബാബുരാജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി P മോഹൻ മാസ്റ്റർ, E ജയൻ, VK രാജൻ, P ഷൈബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മാവൂർ.